അവരൊക്കെ വന്ന് വെറുതെ ചരിച്ചിട്ട് പോകുന്നതാ, മോളിതൊന്നും കാര്യാക്കണ്ട. അവരുടെ മനസ്സിൽ പഴയൊരു ചാരിയുണ്ട്. അവർ സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും എല്ലാം അവളോടാ. ഈ ചാരി അവർക്കറിയില്ല. അറിയണമെങ്കിൽ ജയചന്ദ്രൻ ആദ്യം അന്വേഷിച്ചു പോകേണ്ടത് സ്വന്തം അനിയൻ എന്ത് സംഭവിച്ചു എന്നാ. രാജേന്ദ്ര സാറിന് എന്ത് പറ്റിയെന്ന് മോക്കറിയാവോ? ഞാനെങ്ങനെ അറിയാനാ? പണക്കാരനും വലിയ പിടിപാടും ഒക്കെ ഉള്ള ആളല്ലേ ജയചന്ദ്രൻ. സ്വന്തം അനിയനെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത ആളാ. എന്റെ ഉദ്ദേശം എന്താണെന്ന് അന്വേഷിച്ചറിയാൻ പോകുന്നത്? മോളെ, ഞാനൊരു സത്യം പറയാം. ചില നേരത്തെ കുഞ്ഞിന്റെ പ്രകൃതം കാണുമ്പോ എനിക്ക് ഒരു പേടി തോന്നുന്നുണ്ട്. പഴയ ശാരിയുടെ യാതൊരു രീതികളും ഇല്ലാത്ത പുതിയൊരു ശാരി. ഈ കണ്ണിലേക്ക് നോക്കുമ്പോഴേ അറിയാം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്നെ അങ്ങനെ പേടിക്കല്ലേ, ഞാനൊരു പാവമല്ലേ. എന്താ ഈ കാണിച്ചത്? ഇപ്പൊ ഈ ഗ്ലാസ് താഴെ വീണ് പൊട്ടില്ലായിരുന്നോ? സൗരീ ഓക്കെ ആയി. എന്ത് സോറി? നിനക്ക് കണ്ണു കണ്ടൂടെ? ഈ പെടപെടുപ്പും എടുത്തുചാട്ടം കുറച്ച് കുറയ്ക്കും. നീ ഒരു പെൺകുട്ടിയല്ലേ, അടങ്ങി ഒതുങ്ങി കഴിയും. ഇന്നത്തെ ഡാൻസ് ക്ലാസ് പഠിപ്പിച്ച് പുതിയ സ്റ്റെപ്പുകള് ശാരിമ്മയെ കാണിക്ക ഓടി വന്നതാ. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഒരു നോട്ടവും ഇല്ലാതെ പെരുമാറിയ പിന്നെ ദേഷ്യം വരില്ലേ? ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ട് എന്തിനു ഏതിനു നിന്ന് തരുന്ന കളിപ്പാവയാണെന്ന് ചിന്തിക്കരുത്. പോട്ടെ മോളെ, ഇനി പിള്ളേര് പഴയതുപോലെ അമിത സ്വാതന്ത്ര്യം കാണിക്കത്തില്ല. സാരല്ല, പോയി കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്ക. എന്തു പറ്റി? ശബ്ദം ഉയർത്തി കുട്ടികളോട് സംസാരിക്കാത്ത ആളായിരുന്നല്ലോ. എപ്പോഴും മനുഷ്യന് ഒരേ സ്വഭാവത്തിലിരിക്കാൻ പറ്റൂ? എനിക്കറിയാം. രാഖിയുടെ വീട്ടുകാർ വന്ന് ദേഷ്യപ്പെട്ടതിന്റെ വിഷമ ആ കൊച്ചിനോട് തീർത്തതാ അല്ലേ? അല്ലെങ്കിൽ തന്നെ ഈ രാഖിയുടെ വീട്ടുകാർ ശരിയല്ല, വലിയ പുള്ളികളാണെന്ന് അവരുടെ ധാരണ. മോൾ അതൊന്നും വകവെച്ചു കൊടുക്കണ്ട. അല്ലെങ്കിലും മോളെ ഭരിക്കാൻ അവർക്ക് എന്താ അവകാശം? മോള് രാജീവൻ സാറിനെ ജയശ്രീയെ അനുസരിച്ചാ മതി. ഇനി മോൾക്ക് ബന്ധപ്പെട്ടവര് അവരാ. അമ്മണിയമ്മ ചിന്നുവിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുക.